വെൽക്കം ടു മൂവി ബ്രാൻഡ് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ കണ്ണൂർ സ്വദേശിനി നൽകിയ പീഡന വ്യാജം വന്ന തെളിഞ്ഞതിന് പിന്നാലെ ഇതിൽ ഗൂഢാലോചന നടത്തുന്ന ദിലീപിന്റെ സുഹൃത്ത് വ്യാസൻ ഇടവണക്കോട് സംവിധായകൻ ശാന്തിവിള ദിനേശ് തിരുവനന്തപുരത്ത് ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ ഉൾപ്പെടെ ആറുപേരെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ വാർത്തയോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കയാണ് സംവിധായകൻ ശാന്തിവിള ദിനേഷ് ഒരു യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ഗൂഢാലോചനയിൽ തനിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന കേസിനെ നേരിടുമെന്നും ശാന്തിവിള ദിനേഷ് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിങ്ങനെ ദിലീപിനെതിരെ എന്നെ ആവസിക്കേണ്ട കേസിന് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാൻ സദാചാരിയായ സംവിധായകന്റെ വെളിപ്പെടുത്തലാണല്ലോ കാരണമായത് അയാൾക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു ആ പരാതി വലിയ വാർത്തയായി വിവാദമായി പീഡനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകിയതും പീഡിപ്പിക്കപ്പെട്ട വീട് പോലീസിന് കാണിച്ചു കൊടുത്തതുമായ വീഡിയോ എല്ലാം കാണാൻ ഞാൻ ഇടയായിരുന്നു എന്റെ വർക്കുകൾ നടക്കുന്ന ഭാരത് വിഷൻ ചാനൽ വെച്ചായിരുന്നു ഇത് കണ്ടത് മാതാപിതാക്കളോ ഭർത്താവോ ഇല്ലാത്ത ഒരു അനാഥയായ പെൺകുട്ടിയുടെ സദാചാരവാദിയായ സംവിധായകൻ കാണിച്ചത് തനിക്കേറെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് പെൺകുട്ടി പരാതി നൽകിയ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ഹൈടെക് സെല്ലിൽ നിന്ന് തനിക്കൊരു കോള് വന്നിരുന്നു ഡിവൈഎസ്പി ബിജു മോനായിരുന്നു വിളിച്ചത് തന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ ചെന്നു അവിടെ വെച്ചൊരു മോണിറ്റർ കാണിച്ചു അവിടെ പ്രത്യേക ക്യാമറയും സെറ്റ് ചെയ്തിരുന്നു മോണിറ്ററിൽ പീഡന പരാതിയെക്കുറിച്ച് ഞാൻ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ കാണിച്ചു തന്നു ഇവനെയൊക്കെയാണ് ദിലീപിനെ കുറിച്ച് പറയാൻ വരുന്നതെന്നാണ് ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ വാർത്ത എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു ഭാരത് വിഷൻ ലൈവ് ചാനൽ സ്റ്റുഡിയോയിലാണ് തന്റെ യൂട്യൂബ് ചാനലിന്റെ വർക്ക് നടക്കുന്നത് അതിൻ്റെ ഉടമസ്ഥനായ സുഹൃത്ത് ജസ്റ്റിനാണ് തനിക്ക് ഈ വിഷു കാണിച്ചതെന്നു പറഞ്ഞു അയാൾക്ക് എവിടെ നിന്നാണ് ഈ വിഷ്വൽ ലഭിച്ചതെന്ന് ചോദിച്ചു അത് തനിക്ക് അറിയില്ലെന്നും പറഞ്ഞു അടുത്ത ചോദ്യം ഈ പരാതിക്കാരിയായ പെൺകുട്ടി എത്ര തവണ കണ്ടിട്ടുണ്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു എന്നാൽ ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഞാൻ പറഞ്ഞു നിങ്ങളിൽ നിന്ന് കൂടുതൽ വിവരം കിട്ടുമെന്ന് വിചാരിച്ചു എന്തായാലും ഇനിയും വരേണ്ട ആവശ്യമുണ്ടായാൽ വിളിപ്പിക്കുമെന്നും പറഞ്ഞു അടുത്തിടെ വൈക്കം സി ഐ ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ബിജുമോൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ദിലീപിന്റെ കാശ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിയായ വാസൻ ഇടവനക്കാട് ഭാരത് ലൈവിന്റെ ഉടമ ജസ്റ്റിൻ സീനിയർ റിപ്പോർട്ടർ സുരേഷ് റിപ്പോർട്ടർ ഷീലാപിള്ള ശാന്തിവല ദിനേശ് ഇവർ ചേർന്ന് ദിലീപിനെതിരെ സാക്ഷി പറഞ്ഞ ബാലചന്ദ്രകുമാറിനെ കൊടുക്കാൻ ഒരു പെൺകുട്ടിയെ വിലക്കെടുത്ത് കള്ളക്കേസ് ഉണ്ടാക്കിയെന്നാണ് പരാതിക്കാരി ഒളിവിൽ പോയെന്നും അവർക്കെതിരെ കേസ് എടുക്കണമെന്നും പരാതിക്കാരിയെ അറസ്റ്റ് ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ പിറ്റേം തന്നെ പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കിയെന്നും തന്റെ പരാതി വ്യാജമല്ലെന്നും കോടതിയിൽ പറഞ്ഞെന്നുള്ള വാർത്ത വന്നു സി അവൻ രംഗത്തെത്തിയിരുന്നു സിയെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുകയാണെന്നും ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അവർ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയെ വിളിച്ച് വരുത്തുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നായിരിക്കില്ല ദിലീപാണ് കാശ് നൽകിയത് നിന്നെ ഞങ്ങൾ ഫ്രീ ആക്കാമെന്ന് പറയാനാകും പക്ഷെ ആ സ്ത്രീ കോടതിയിൽ തന്റെ പരാതി ആവർത്തിച്ചു ഒരു ജോലി തേടി നടക്കുന്നതിനിടയിൽ ഒരു ഗാനരചയിതാവ് തനിക്ക് സംവിധായകന്റെ നമ്പർ തന്നുവെന്നും അവിടെ പോയി കണ്ടപ്പോൾ അയാൾ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും അത് ചിത്രീകരിച്ചുവെന്നും കോടതിയിൽ പറഞ്ഞു ഭയന്നാണ് കേസ് കൊടുക്കാതിരുന്നതെന്നും വർഷങ്ങൾ കഴിഞ്ഞെന്ന് ഇപ്പോൾ പോലീസ് തന്നെ മോശക്കാരിയാക്കുകയാണെന്നും അവർ പറഞ്ഞു കോടതി പെൺകുട്ടിയുടെ പരാതി കേൾക്കുകയും കേസ് അടുത്ത മാസത്തേക്ക് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു എനിക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ട ഞാൻ ദിലീപിനെയോ വ്യാസൻ എടവനക്കാടിനെയോ അല്ലെങ്കിൽ പരാതിക്കാരിയോ നേരിട്ട് കണ്ടതായോ വിളിച്ചതായോ ഉള്ള എന്തെങ്കിലും വേണം അവർ ആകെ പറയുന്നത് ഭാരത് ലൈവുമായുള്ള ബന്ധമാണ് വിരുന്നിർത്ത് വെച്ച് കാണാം എൻ്റെ വിശ്വാസം ഈ കേസിൽ സത്യം വിജയിക്കുമെന്ന് തന്നെ ആണെന്ന് പറഞ്ഞ് നിർത്തുകയാണ് ശാന്തിമുള ദിനേശ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക